ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോജി ബിനോയ്. ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നത് കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. 1.5 കിലോ കപ്പ കഴുകി നുറുക്കിയത്, 1 കിലോ എല്ലോട് കൂടിയ ബീഫ് കഴുകി വൃത്തിയാക്കിയത്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ചുവന്ന കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, 1 മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 മുറി തേങ്ങ ചിരകിയത്, പിന്നെ 1 തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കപ്പയ്ക്കും ഇറച്ചിക്കും കൂടെയും കൂടിയുള്ളതാണ്. 1/2 ടീസ്പൂൺ മുളകുപൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. നമുക്ക് ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കപ്പ വേവിക്കാം. കപ്പ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ച കപ്പയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. ബീഫ് വേവിക്കാനായി നമ്മൾ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ആയ കുറച്ച് ഉപ്പ് കൂടി ഇടാം. അതിനുശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ ബീഫും ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഞങ്ങളിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് നന്നായി എല്ലാം കൂടി ഉപ്പും ഉള്ളിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് നമുക്ക് വേവിക്കണം. നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറു തീയിലിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം എല്ലാം മാറി തുടങ്ങി. ഇനി ഇതിൽ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി ഇതിൽ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് തട്ടിയിട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ അരച്ച് കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കപ്പയിലേക്ക് മിക്സ് ചെയ്യാം. ഈ അരപ്പും കപ്പയും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് നമ്മുടെ കപ്പയുമായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കപ്പയും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ബീഫും കപ്പയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് ആവി കയറ്റാം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.